السلام عليكم. أعوذ بالله السميع العليم من الشيطان الرجيم. ربي أعوذ بك من همزات الشياطين، فأعوذ بك ربي أن يحضرون. കഴിഞ്ഞ ഖുർആൻ പഠന സീരീസിൽ സൂറത്തുൽ ബഖറയിൽ 89-90 ആയത്തുകളാണ് പഠിച്ചത് അല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَلَمَّا جَاءَهُمْ كِتَابٌ مِّنْ عِندِ اللَّهِ مُصَدِّقٌ لِمَا مَعَهُمْ وَكَانُوا مِن قَبْلِ يَسْتَفْتِحُونَ عَلَى الَّذِينَ كَفَرُوا يستفتحون على الذين كفروا فلما جاءهم ما عرفوا كفروا به فلعنة الله على الكافرين. അവരുടെ കൈവശമുള്ള ഗ്രന്ഥം ശരിവെക്കുന്ന വിധമാണ് അള്ളാഹുവിൽ നിന്ന് അവർക്ക് അഥവാ ജൂതന്മാർക്ക് വന്നു കിട്ടിയപ്പോൾ അവരത് നിഷേധിച്ചത്. നിഷേധിക്കാണ്ടത് ഇങ്ങോട്ട് നോക്കി പറയാം. പിന്നെ അവരാകട്ടെ ആ ഗ്രന്ഥം കൊണ്ടുവരുന്ന പ്രവാചകൻ മുഖേന അറബ് ബഹുദേവാരാധകരോട് അവരതിജയിക്കും, അവർക്ക് അതിൽ വിജയം നേടുമെന്ന്, അവിശ്വാസികൾക്ക് അതിൽ വിജയം നേടുമെന്ന് അവർ പറയുന്നവരായിരുന്നു. അങ്ങനെ നേടിക്കൊടുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ഈ പ്രവാചകൻ വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരുന്നു. സന്ദേശം വന്നെത്തിയപ്പോൾ അവരത് നിഷേധിക്കുകയാണ് ചെയ്തത്. ഈ നിഷേധികൾക്കത്ര അള്ളാഹുവിന്റെ ശാപം. അള്ളാഹുവിന്റെ ദാസന്മാരിൽ നിന്ന് താൻ ഇച്ഛിക്കുന്നവരുടെ മേൽ തന്റെ അനുഗ്രഹം ഇറക്കി കൊടുക്കുന്നതിനുള്ള ഈർഷ്യ നിമിത്തം അവരെന്ത് ചെയ്തു? അവര് അത് നിഷേധിക്കാണ്ടായത്. അത് നിഷേധിച്ചത് എത്ര ചീത്ത സമസ്തറോ ബിഹി അംഭുസവും അങ്ങനെ അവർ കോപത്തിന് മേൽ കോപത്തിന് പാത്രമായി തീർന്നു. സത്യനിഷേധികൾക്കത്ര അനന്യമായ ശിക്ഷ. ഈ രണ്ടാഴത്തുകളുടെ ചെറിയൊരു വിവരണം എന്താണ് അതിൽ പറയുന്നത്? തങ്ങളുടെ വേദഗ്രന്ഥമായ തൗറാത്തിൽ അഥവാ തോറയിൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വർഗത്തിൽ നിന്നല്ല എന്നത് കാരണമാണ്. അങ്ങനെയല്ല, തങ്ങളുടെ വേദഗ്രന്ഥമായ തൗറാത്തിൽ പ്രവചിക്കപ്പെട്ട പ്രവാചകൻ, അവര് അവരുടെ തൗറാത്തിൽ തന്നെ ഈ നബിയുടെ ആഗമനത്തെ കുറിച്ചുള്ള പ്രവചനമുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വർഗത്തിൽ നിന്നല്ല എന്ന കാരണത്താൽ നബിയെയും ഖുർആനെയും അവർ അംഗീകരിക്കാതിരുന്നത്. അങ്ങനെയുള്ള ആ യഹൂദരുടെ നിലപാടിനെയാണ് അള്ളാഹു ഇവിടെ ഖുർആനിൽ പറയുന്നത് അല്ലേ. പിന്നെ അവരാകട്ടെ അത്തരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന് മുമ്പ് പറയുമായിരുന്നു, ഈ നബിയുടെ സഹായത്താൽ ഞങ്ങൾ അറബ് ബഹുദേവാലയരെ അതിജയിക്കും. ഈ നബി വന്ന ശേഷം ഞങ്ങളുടെ വേദത്തിൽ ഒരു നബി വരാം എന്ന കാര്യം പറയുന്നുണ്ട്.
ആ നബി വന്ന ശേഷം ഞങ്ങൾ അറബ് ബഹുദൈവാരാധകരായ നിങ്ങളെ അതിജയിക്കും ആ നബിയുടെ സഹായത്തോടു കൂടി എന്ന് ഇവർ പറയുന്നവരും ആയിരുന്നു. ആ പക്ഷെ എന്നാൽ അറബികളിൽ നിന്ന് അറബികളിൽ നിന്നാണ് ഈ അന്റെ പ്രവാചൻ വന്നത് എന്ന് അറിഞ്ഞത്. കാരണം സത്യം അറിഞ്ഞത് അറിഞ്ഞുകൊണ്ട് അവർ മൂടിവെക്കുകയും നബി സമയ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ പറയാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമെ നിഷേധിക്കുകയുമാണ് ചെയ്തത്. അതെ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ കൂലിയുണ്ട്, നബിസ്വല്ലം പറഞ്ഞാൽ അതിന് കൂലിയിട്ടില്ല. ഇനി ഇതിന്റെ ഒരു വിവരണം തഫ്സീർ ഇബ്നു കസീറിൽ വിവരിക്കുന്നുണ്ട് അല്ലേ, ഒരു ഭാഗത്ത് ഈ അതിന്റെ ഒരു ഭാഗം. ഫഖാല ലഹും, അതായത് ഈ യഹൂദികൾ പിന്നെ ഒരു നബിയുടെ ആഗമനത്തെ കുറിച്ച്, ഭാവിയിൽ ഒരു നബി വരുന്നുണ്ട് എന്നതിനെ കുറിച്ച് ഉള്ള ഒരു വിവരണം, അവരുടെ ഒരു പ്രവചനം അവരുടെ തൗറാത്തിൽ ഉണ്ടായിരുന്നു, മൂസാ അലൈഹി ഇസ്ലാമിന് ഇറക്കപ്പെട്ട തൗറാത്തിൽ ഉണ്ടായിരുന്നു. അത് അവർ ആഗമനം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് അവരുടെ വംശമായ ഇസ്രായേൽ വംശത്തിൽ നിന്നല്ല, അറബ് വംശത്തിൽ നിന്നാണെന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് അംഗീകരിക്കാൻ ഒരു പ്രയാസം ഉണ്ടായി അല്ലേ. അപ്പോൾ ആ അസൂയയും ഒരു വർഗീയമായിട്ടുള്ള അനുഭവം കാരണമാണ് അവർ അംഗീകരിക്കാതിരുന്നത്. അപ്പൊ ഇത് സംബന്ധിച്ച് പിന്നെ സ്വഹാബാക്കളിൽ പെട്ട ആളുകൾ അവരോട് ചോദിക്കും, ഒരു രംഗം പറയുന്നുണ്ട് തഫ്സീർ ഇബ്നു കസീറിൽ, അതായത് മുആദ് ഇബ്നു ജബൽ, ബിഷ്ർ ഇബ്നു ബറാ ഇബ്നു മഅ്റൂർ, ദാവൂദ് ഇബ്നു സലമ എന്നിവരൊക്കെ യാ മഅശർ യഹൂദ് എന്ന് പറഞ്ഞിട്ട് യഹൂദികളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞിരുന്നവരല്ലേ, ഇപ്പൊ നിങ്ങൾ മുഹമ്മദ് നബിയിൽ എന്തുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്ന് ചോദിക്കുന്നു. ആ ഭാഗം യാ മഅശർ യഹൂദ്, ഉറക്കെ പറയണം, നല്ല കേൾക്കുന്നു, യാ മഅശർ യഹൂദ് ഇത്തഖുല്ലാഹ വഅസ്ലിമു ഫമൻ കുന്തും ഫഖദ് കുന്തും ഫഖദ് കുന്തും തസ്തഖ്തൂന علينا بمحمد محمد صلى الله عليه وسلم ونحن اهل شرك وتخبروننا بانه مبعوث بانه مبعوث وتصفونه بصفته وتصفونه بصفته ما فقال سلام بن مشكم اخو بن النضير اخو بن النضير ما جاءنا بشيء نعرفه وما هو بالذي كنا نذكر لكم فانزل الله في ذلك من قولهم فلما جاءهم كتاب من عند الله مصدق لما معهم എന്നാണ് തഫ്സീർ ഇബ്നു കസീർ പറയുന്നത്. അതിന്റെ സാരം അനാദരണം, യഹൂദ സമൂഹമേ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, അവനെ കീഴ്പ്പെട്ട് മുസ്ലിം ആവുക. ആരാ അത് പറയുന്നത് അറിയോ? സഹാബാക്കൾ അവരോട് പറയുന്നത് ഇത്, മുആദ് ഇബ്നു ജബൽ, ബിഷ്ർ ഇബ്നു ബറാ ഇബ്നു മഅ്റൂർ, ദാവൂദ് ഇബ്നു സലമ എന്നിവരൊക്കെ യഹൂദിയോട് ചോദിക്കുകയാണ്, യഹൂദ സമൂഹമേ യാ മഅശർ യഹൂദ് ഇത്തഖുല്ലാഹ വഅസ്ലിമു, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക മുസ്ലിം ആവുക. ഫഖദ് കുന്തും തസ്തഫ്തിഹൂന പറയും, ഞങ്ങൾ ബഹുദൈവാരാധകരായിരുന്ന കാലത്ത് നിങ്ങളല്ലേ നബി സമയ കുറിച്ചും സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് സമയം ഇക്കോട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും അദ്ദേഹത്തിന്റെ വിശേഷണത്തിനെ കുറിച്ചും അദ്ദേഹം ഞങ്ങളെക്കാളും അതിജയിക്കുമെന്ന് അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടി, നബി അവർക്കവരുടെ സഹായത്തോടു കൂടി നിങ്ങൾ ഞങ്ങളെ അതിജയിക്കുമെന്നും നിങ്ങളല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങൾ ബഹുദൈവാരാധകരായിരുന്നു ആ കാലത്ത് അല്ലേ. എന്നിട്ട് ഇപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്നാണ് ചോദിച്ചത് അല്ലേ. അപ്പൊ ഇത് കേട്ടപ്പോൾ ബനു നളീർ എന്ന ജൂത വംശത്തിലെ, ജൂത ഗോത്രത്തിലെ ആര് പറഞ്ഞു, സല്ലാമുബിനു മിഷ്കം പറഞ്ഞു, റളിയല്ലാഹുവാൻ ജൂതന സല്ലാമുബിനു മിഷ്കം പറഞ്ഞു, എന്ത് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമൊന്നും ഇദ്ദേഹം കൊണ്ടുവന്നിട്ടില്ല, ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിരുന്ന നബി ഇയാളല്ല. അപ്പോഴാണ് അല്ലാഹു ഈ വചനം ഇറക്കിയത്, ഈ വചനങ്ങൾ ഇറക്കി. അതായത് അവര് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബികളിൽ നിന്ന് വന്നപ്പം അവരെന്ത് ചെയ്തു, സത്യം അറിഞ്ഞുകൊണ്ട് തന്നെ നബിയാണെന്ന് നബിയുടെ വിശേഷണങ്ങളൊക്കെ അവർക്ക് മനസ്സിലായി. എങ്കിലും ബഹുഭൂരിഭാഗം ജൂതന്മാരും വിശ്വസിച്ചില്ല, വളരെ കുറച്ച് ജൂതന്മാർ വിശ്വസിച്ചിട്ടുണ്ട്. അപ്പോൾ അവര് ഈ ചോദിച്ച സഹാബാക്കളോട് പറഞ്ഞ, ഞങ്ങൾക്കറിയുന്ന ലക്ഷണങ്ങളൊന്നും ഞങ്ങളുടെ വേദഗ്രന്ഥത്തിൽ പറഞ്ഞ നബി എന്നല്ല ഈ നബി, ഈ ആള്
ഇയാൾ നബിയൊന്നുമല്ല എന്ന് പറയുകയാണ് അവര്. ഇനി അടുത്ത് 91 92 93 ആയത്തുകൾ. بسم الله الرحمن الرحيم. وإذا قيل لهم آمنوا بما أنزل الله قالوا نؤمن بما أنزل علينا ويكفرون بما وراءه وهو الحق مصدقا لما معهم قل فلم تقتلون أنبياء الله من قبل إن كنتم مؤمنين ولقد جاءكم موسى بالبينات ثم اتخذتم العجل من بعده وأنتم ظالمون وإذ أخذنا ميثاقكم ورفعنا فوقكم الطور خذوا ما آتيناكم بقوة واسمعوا قالوا سمعنا وعصينا وأشربوا في قلوبهم العجل بكفرهم قل بئس ما يأمركم به إيمانكم إن كنتم مؤمنين وإذا قيل لهم آمنوا അവരോട് പറയപ്പെട്ടാൽ ആ യഹൂദരോട് പറയപ്പെട്ടാൽ ആമിനു നിങ്ങൾ വിശ്വസിക്കുക ബിമ അൻസലല്ലാഹ് അല്ലാഹു ഇറക്കിയതിനെ അല്ലാഹു നിങ്ങൾക്ക് അവതരിപ്പിച്ചതിനെ നിങ്ങൾ വിശ്വസിക്കുക എന്നവരോട് പറയപ്പെട്ടാൽ അതായത് അൽ ഖുർആൻ നിങ്ങൾ വിശ്വസിക്കുക എന്ന് പറയപ്പെട്ടാൽ കാലു അവർ പറയുമായിരുന്നു നുഗ്മിനു ഞങ്ങൾ വിശ്വസിക്കുന്നു ബിമ ഉൻസില അലൈന ഞങ്ങൾക്ക് മേൽ ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടത് അതേതാ ഉദ്ദേശിക്കുന്നത് തൗറാത്ത് ഫയഗ്ഫുറൂന അവർ നിഷേധിക്കുമായിരുന്നു ബിമ വറാഅഹു അവർക്ക് പിറകിലുള്ളതിന് അതിനുശേഷം പിന്നീട് വന്നത് അവർ എന്ത് ചെയ്യും നിഷേധിക്കുമായിരുന്നു അവരോടൊത്തം ഉള്ളതിന് അവരോടൊപ്പം ഉള്ളത് അവർ അവരുടെ കയ്യിലുള്ള വേദഗ്രന്ഥത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് ആണ് ഈ വേദഗ്രന്ഥമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്നിരിക്കെ കുൽ നബിയെ തങ്ങൾ പറയുക നിങ്ങൾ വിശ്വാസികളായിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വേദഗ്രന്ഥത്തിൽ തൗറാത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് മുൻപ് അമ്പിയാക്കളെ കൊന്നു നിങ്ങൾ മുമ്പ് നിങ്ങളിൽ നിന്നുള്ള പ്രവാചകന്മാർ ഇസ്രായേൽ വംശത്തിൽ നിന്നുള്ള പ്രവാചകന്മാർ തന്നെ മൂസാ അലൈഹി സ്വലാമിന് വന്ന് കാലഘട്ടത്തിന് ശേഷം വന്ന പ്രവാചകന്മാർ അവർ കുറെ കൊന്നിട്ടുണ്ട് കുറെ പ്രവാചകന്മാരെ കൊന്നിട്ടുണ്ട് മുമ്പ് ആയത് നമ്മൾ കണ്ടു അല്ലേ എന്ന് അവരോട് ചോദിച്ചേക്കുക എന്ന് പറയാം വലഖദ് ജാഅകും മൂസാ ബിൽ ബയ്യിനാത്ത് സ്പഷ്ടമായ തെളിവുകളും കൊണ്ട് മൂസാ അലൈഹി സ്വലാം നിങ്ങളുടെ അടുത്ത് വരികയുണ്ടായി വലഖദ് ജാഅകും നിങ്ങളുടെ അടുത്ത് വരികയുണ്ടായി ജാ എന്ന് പറഞ്ഞാല് വന്നു ജാഅകും നിങ്ങളുടെ അടുത്ത് വന്നു മൂസാ ബിൽ ബയ്യിനാത്ത് ബയ്യിനാത്ത് എന്ന് പറഞ്ഞാല് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ വ്യക്തമായ പ്രൂഫ്സ് വ്യക്തമായ തെളിവുകൾ തുമ്മ എന്നിട്ട് പിന്നീട് ഇത്തഖദ്തുമൽ അജില നിങ്ങൾ എന്ത് പശുക്കുട്ടിയെ ആരാധിച്ചു പശുക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് പൂജിച്ചു അള്ളാഹുവിന് പകരം മിം ബഅദിഹി അതിനുശേഷം വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും തെളിവുകളും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വന്നു കിട്ടിയിട്ടും നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുകയാണ് ചെയ്തു വാന്തും വാരിമൂൻ അങ്ങനെ നിങ്ങൾ അതിക്രമം അക്രമം ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെ നിങ്ങളോട് നാം കരാർ വാങ്ങി സന്ദർഭം നാം ഉയർത്തി ഫൗക്കക്കും നിങ്ങളുടെ മുകളിൽ തൂർ പർവ്വതത്തെ അള്ളാഹു ഉയർത്തി കാണിച്ചു കൊടുത്തിട്ട് അള്ളാഹു പറഞ്ഞു അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാൻ ഹുദു നിങ്ങൾ പിടിക്കുക നിങ്ങൾ മുറുകെ പിടിക്കുക മാ ആ തൈനാക്കും അല്ലെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുക മാ തൈനാക്കും നിങ്ങൾക്ക് നാം നൽകിയതിന് ശക്തമായിട്ട് മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞു നിങ്ങൾ അനുസരിക്കുക നിങ്ങൾ കേൾക്കുക എന്ന് പറഞ്ഞാല് കേട്ട് അനുസരിക്കുക എന്നുള്ള അർത്ഥത്തില്ല സമിഅ എന്ന് പറഞ്ഞാല് കേട്ടു കാലു അപ്പൊ അവർ പറഞ്ഞു സമിഅ ഞങ്ങൾ കേട്ടു ഓക്കെ ഞങ്ങൾ കേട്ടു കേൾക്കാനല്ലേ പറഞ്ഞു
സ്വൈന. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യും, അനുസരണ കേട്ട് കാണിച്ചിരിക്കുന്നു, കേട്ടു പക്ഷെ കേൾക്കണല്ലേ, കേട്ടു പക്ഷെ അനുസരിക്കുന്നില്ല, ഞങ്ങൾ അനുസരിക്കുന്നില്ല പക്ഷെ എന്ന് പറയാം. അവർ കുടിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. അഷറബ അലവസ് അവരുടെ ഹൃദയങ്ങളിൽ എന്ത് അൽ അജ്ല പശുക്കുട്ടി. ഈ പശുക്കുട്ടി എന്നുള്ളത് അവരുടെ ഹൃദയത്തിൽ അങ്ങ് ആണ്ടുറച്ച് ആഴ്ന്നിറങ്ങി ലയിച്ചു ചേർന്നിട്ടുണ്ട്. കുടിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞാൽ എന്താ, അവരെ അവിടെ ലയിച്ചു ചേർന്നിട്ടുണ്ട്, അവരുടെ ഹൃദയത്തിൽ അങ്ങ് ലയിച്ചു ചേർന്നിട്ടുണ്ട്. കുഫ്രിഹിം അവരുടെ കുഫ്രിയത്തുകാർ തങ്ങൾ പറയുക, നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ കൽപ്പിക്കുന്നത് ഇത്രയും ചീത്തയമായ കാര്യം, ചീത്തയായ കാര്യം. ഇങ്കുത്തു മുഅ്മിനീൻ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ഇങ്ങനെ ചീത്തയായ കാര്യമാണ് നിങ്ങൾ കൽപ്പിക്കുന്നത്. എന്തായാലും പശുക്കുട്ടിയാണ് നിങ്ങൾ ആരാധിച്ചത്. അതേപോലെ നിങ്ങളുടെ വേദഗ്രന്ഥത്തിൽ പറയപ്പെട്ട നബിയുടെ ആഗമനം വന്നപ്പോൾ നിങ്ങൾ അത് അംഗീകരിക്കുന്നു ഇല്ല അല്ലേ. ഇനി ഇതിന്റെ വിശദീകരണം. അവരോട് പറയപ്പെട്ടാൽ എന്നല്ലേ, അവരോട് പറയപ്പെട്ടാൽ ആമിനു ബിമാ അൻസല അല്ലാഹ് അല്ലാഹു ഇറക്കിയതിനെ നിങ്ങൾ വിശ്വസിക്കുക. അപ്പം അവരോട് പറയപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ ആരോട്, ഐ ലിൽ യഹൂദ് വാംസാലിം മിൻ അഹ്ലി കിതാബ്, യഹൂദരോടും അതുപോലെയുള്ള അഹ്ലി കിതാബുകാരോടും. ആമിനു ബിമാ അൻസല അല്ലാഹ് എന്ന് പറഞ്ഞാൽ ബിമാ അൻസല അല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അല്ലാഹു ഇറക്കിയത്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മേൽ അല്ലാഹു ഇറക്കിയത്. അതാരാ, അതെന്താ, നിങ്ങൾ അദ്ദേഹത്തെ നബി അവർകളെ സത്യപ്പെടുത്തുക, അവരെ പിൻപറ്റുക, നബി അവർകളെ പിൻപറ്റുക. പാലു അവർ പറയും ഞങ്ങൾ ഇറക്കപ്പെട്ടത് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഐ അതായത് അവർ പറയുകയാണ് ഞങ്ങൾക്ക് തൗറാത്തിൽ ഇഞ്ചീലുള്ള വിശ്വാസമാണ്. എന്നാ ജൂതന്മാർ വേണേ ഞങ്ങൾക്ക് തൗറാത്ത് മതി, ക്രിസ്ത്യാനികള് ഞങ്ങൾക്ക് ഇഞ്ചീൽ മതി, ശരി. അതല്ലാതെ ഞങ്ങളൊന്നും പിന്തുടരുകയില്ല. അതുവഴി അപ്പൊ അതിനുശേഷം ഉള്ളത് ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന് പറയും. അപ്പൊ അവർക്കറിയാം എന്ത്, ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടത് സത്യവേദമാണെന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്രവാചകനാണെന്നും അറിഞ്ഞുകൊണ്ട് ആണ് അവർ ചെയ്തത്. അപ്പൊ പിന്നെ അവര് അവർക്ക് അറിയാമായിരുന്നു. അപ്പോ മൻസൂബൻ അവിടെ അൽ ഹഖ് മുസദ്ദഖൻ ലിമാ മഅഹു, മൻസൂബൻ അൽ ഹാലി ഫി ഹാലി തസ്ദീഖിഹി ലിമാ മഅഹു തൗറാത്തി വൽ ഇൻജീലി ഫൽ ഹുജ്ജതു ഖായിമതുൻ അലൈഹിം ബിദാലിക കമാ ഖാല തആല അല്ലദീന ആതൈനാഹും അൽ കിതാബ യഅരിഫുനഹു കമാ യഅരിഫുന അബനാഹും. അതായത് പിന്നെ ഈ ഹുജ്ജത്ത്, അവരുടെ ഹുജ്ജത്ത് എന്ന് പറയുന്നത് എന്താ തെളിവ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വേദവുമായി വന്നത് അവരുടെ മുൻ വേദ അവരുടെ വേദത്തിലുള്ള അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന വേദത്തിലുള്ള കാര്യങ്ങളെ, അടിസ്ഥാന തത്വങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. അത് ഹാലിന്റെ ഇതിലാണ് സത്യപ്പെടുത്തി, ആ അവസ്ഥയിൽ സത്യപ്പെടുത്തിക്കൊണ്ടാണ് എന്നത് എന്നിരിക്കെ മനസ്സിലായി. എന്നിട്ടും അവർ നിഷേധിക്കാറുണ്ടായിരുന്നവർ. ഇതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല വേറൊരു ആയത്തിൽ പറയാം, അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. അവർ അള്ളാഹു തആല വേറൊരു ആയത്തിൽ പറയാം എന്ത്, അവർക്ക് അറിയാം, വേദഗ്രന്ഥം നൽകപ്പെട്ടവർക്ക് അറിയാം, യഅരിഫൂന അവർക്ക് അറിയാം എന്ത്, കമാ യഅരിഫൂന അബ്നാഅഹും, അവർക്ക് എങ്ങനെ അറിയാം, അവരുടെ മക്കൾ അറിയുന്നത് പോലെ അറിയാം. അതൊരു പ്രയോഗമാണ്. അതായത് സൂറത്തുൽ ബഖറയിൽ തന്നെ 146-ാമത്തെ ആയത്ത് ഇനി വരാൻ പോകുന്നു. അത് പറയുന്ന അല്ലദീന ആതൈനാഹുമുൽ കിതാബ, നാം വേദം നൽകിയിട്ടുള്ളവർക്ക്, യഅരിഫൂനഹു അവർക്ക് അവരെ അറിയാം, ഹു അവനെ ആരെ,
അല്ലാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാം, നബിയെ അവരെ അറിയാം. കമാ യഗ്രിഫൂന അബ്നാഅഹും, അവർ അദ്ദേഹത്തെ റസൂലിനെ അറിയാവുന്ന എങ്ങനെയാണ്, അവരുടെ സ്വന്തം മക്കൾ അറിയാവുന്നത് പോലെ, വേറെ നന്നായിട്ട് അറിയാന്ന് അർത്ഥം. ശരിയല്ലേ? അവർക്ക് അറിയാം ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണെന്നോ, നബിയുടെ സ്വഭാവം കാര്യം എല്ലാം അറിയാം. ഇന്ന ഫരീഖം മിൻഹും, എന്നാൽ അവരിൽ പെട്ട ഒരു വിഭാഗം, ഫരീഖ് എന്നാണ് ഒരു വിഭാഗം, അവർ സത്യത്തെ ശരിയാണ് മറച്ചു വെച്ചു, മറച്ചു വെക്കുന്നവരായിരുന്നു. വഹുമ്യൂൻ, അവർ അറിഞ്ഞുകൊണ്ട്, അറിഞ്ഞുകൊണ്ട് സത്യത്തെ മറച്ചു വെക്കുകയാണ് അവർ ചെയ്തത് എന്നർത്ഥം. പിന്നീട് അള്ളാഹ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് മുൻ മുൻ അമ്പിയാക്കളെ, നിങ്ങളുടെ വിഭാഗത്തിൽ നിന്ന് തന്നെ അമ്പിയാക്കളെ നിങ്ങൾ എന്തുകൊണ്ട് കൊന്നു? ഇസ്രായേൽ വംശത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാരെ നിങ്ങൾ കൊന്നു. അപ്പൊ 87-ാമത്തെ ആയത്തിൽ നമ്മൾ നേരത്തെ പഠിച്ചത് അത് ശ്രദ്ധിച്ചു നോക്കി. വലഖദ് ആതൈനാ മൂസൽ കിതാബ വഖഫൈനാ മിൻ ബഅദിഹി ബിർറുസൽ വആതൈനാ ഈസ ബിൻ മർയമൽ ബയ്യനാതി വഅയ്യദനാഹു ബിറൂഹിൽ ഖുദുസ് أفكلما جاءكم رسول بما لا تهوى أنفسكم استكبرتم ففريقا كذبتم وفريقا تقتلون. موسى عليه السلام نعم വേദഗ്രന്ഥം നൽകി, അദ്ദേഹത്തിന് ശേഷം തുടർച്ചയായി ഖഫൈനാ മിൻ ബഅദിഹി ബിറുസുൽ, തുടർച്ചയായി പ്രവാചകന്മാരെ അയച്ചുകൊണ്ടേയിരുന്നു. മറിയമിന്റെ മകൻ, മറിയം റളിയല്ലാഹു അൻഹ, ഈസാ അലൈഹി സ്വലാമിന് നാം വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നൽകുകയും അദ്ദേഹത്തിന് നാം പരിശുദ്ധാത്മാവിനെ കൊണ്ട് പിൻബലം നൽകുകയും ചെയ്തു. എന്നിട്ട് നിങ്ങളുടെ മനസ്സിന് പിടിക്കാത്ത കാര്യങ്ങളുമായി, അതായത് എന്താ, അഫകുല്ലമാ ജാഅകും റസൂലും ബിമാലാത്തഹും, നിങ്ങളുടെ നഫ്സുകൾക്ക്, നിങ്ങളുടെ ഹവകൾക്ക്, നിങ്ങളുടെ ദേഹച്ചകൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുമായിട്ട് പ്രവാചകന്മാർ വരികയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഫരീഖം കദബത്തും ഫരീഖം തഖ്ബൂലും, നിങ്ങൾ കുറച്ചാളുകൾ, നിങ്ങൾ ചില ആളുകൾ ഇസ്തക്ബർത്തും, നിങ്ങൾ അഹങ്കരിച്ചു. ഫരീഖം കദബത്തും ഫരീഖം തഖ്ബൂലും, ഫഫരീഖം കദബത്തും വഫരീഖം തഖ്ബൂലും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? ചില ദൂതന്മാർ നിങ്ങൾ തള്ളിക്കളഞ്ഞു, മറ്റു ചിലർ നിങ്ങൾ വധിക്കുകയും ചെയ്യുകയാണെന്നുള്ളത്. അത് മുമ്പ് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ടാണ് അള്ളാഹു ചോദിച്ചു, ഫലിമ തഖ്തുലൂന അംബിയാ അല്ലാഹി മിൻ ഖബ്ൽ ഇൻ കുന്തും, നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അള്ളാഹുവിന്റെ അംബിയാക്കളെ മുമ്പ് കൊന്നത്? മുമ്പ് കൊന്നത് അറബികളിൽ നിന്നല്ലല്ലോ, ഇസ്രായേൽ വംശത്തിൽ നിന്നല്ലേ. എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് കൊന്നു? അവർ തൗറാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ട് തൗറാത്തിന്റെ നിയമങ്ങൾ പഠിപ്പിക്കാൻ തന്നെയാണല്ലോ വന്നത്, അത് പ്രചരിപ്പിക്കാൻ തന്നെയാണല്ലോ വന്നത്. എന്നിട്ട് ഐൻ കുന്തും സ്വാദിഖൂന ഫീ സ്വാദിഖീന ഫീ ദഅവാകും ഈമാൻ ഇമാൻസല ഇലൈക്കും ഫലിമ ഖതഅതുൽ അംബിയാ അല്ലദീന ജാഅകും ബി തസ്ദീഖി തൗറാത്തി അല്ലദീ ബി ഐദീകും വൽ ഹുക്മു ബിഹാ വഅദമ നസ്ഖിഹാ വഅന്തും തഅലമൂന സിദ്ഖഹും ഖതഅതുമൂഹും ബഗ്യൻ ബഗ്നാദം വസ്തിഖ്ബാരൻ അലാ റസൂലില്ലാഹി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ റസൂലില്ലാഹ് ഫലസ്തും തത്തബിഉന ഇല്ലാ മുജറദ ലഹ്വാ വൽ ആറാഇ വത്തശഹി كما قال تعالى فكلما جاءكم رسول بما رسولا بما لا تهوى انفسكم استكبرتم ففريقا كذبتم وفريقا تقتلون. الله ده സന്ദേശങ്ങളുമായിട്ട് തൗറാത്തിലുള്ള സന്ദേശങ്ങളുമായിട്ട് തന്നെ ഈ നബിമാര് നിങ്ങൾക്ക് വന്നത്. എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടത്? നിങ്ങൾ തൗറാത്തിൽ നിങ്ങൾക്കുള്ള വിശ്വാസം നിങ്ങൾ സത്യമാണെങ്കിൽ, അത് സത്യമായി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ തൗറാത്ത് അനുസരിച്ച് പ്രബോധനം നടത്തിയ ദഅ്‌വ നടത്തിയ അവരെ നിങ്ങൾ പിന്തുണയ്ക്കുകയും ചെയ്യാതെ അവരെ നിങ്ങൾ കൊല്ലുകയോ തള്ളിക്കളയുകയോ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് പറയുമ്പോൾ നിങ്ങൾ റിജക്ട് ചെയ്യുക ചെയ്തത് എന്തുകൊണ്ട് എന്ന് അവരോട് ചോദിക്കാൻ അള്ളാഹു പറയാം. ബയ്യനാത്തുമായി, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി മൂസ അലൈഹി സ്വലാം നിങ്ങൾക്ക് വന്നപ്പോൾ, എന്താണ് ഐ ബിൽ ആയാത്തിൽ വാലിഹാത്തി വദ്ദലായിലിൽ ഖാത്തിആത്തി, വ്യക്തമായിട്ടുള്ള ഖണ്ഡിതമായിട്ടുള്ള തെളിവുകൾ, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായിട്ട്, അല അന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വൽ ആയാത്തുൽ ബയ്യനാത്ത്, അത് എന്താണ് അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യൻ ഇലാഹില്ലെന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അന്ത്യ പ്രവാചകനാണെന്നുമുള്ള വ്യക്തമായ ഖണ്ഡിതമായ തെളിവുകളും ദൃഷ്ടാന്തങ്ങളും ഒക്കെ ആയിട്ടാണ്
മൂസ അലൈഹിസ്സലാം വന്നത്. അതായത് തൗറാത്തിൽ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗമനത്തെ കുറിച്ചും അതേപോലെ തൗഹീദിനെ കുറിച്ചും ഒക്കെ ഉണ്ട്. ഇതെല്ലാം അവർക്ക് കണ്ടതാണ്, അവർ അറിഞ്ഞതാണ്, എന്നിട്ടും അവർ വിശ്വസിച്ചിട്ടില്ല എന്നുള്ളത്. ജാക്കും നിങ്ങൾക്ക് വന്നെത്തി മൂസ മൂസ അലൈഹിസ്സലാം ബൈനാത്ത് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും ആയിട്ട്. ഇനി വൽ ആയാത്തിൽ ബൈനാത്ത് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞാൽ ഹിയ തൂഫാൻ വൽ ജറാദ് വൽ കുമ്മൽ വൽ ദഫാദി വൽ ദം والعصا واليد وفرق البحر وتضليلهم بالغمام والمن والسلوى والحجر وغير ذلك. എന്തൊക്കെ നമ്മൾ കണ്ടതാ, കുറേ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? തൂഫാൻ വെള്ളപ്പൊക്കം ഉണ്ടായി, അവരല്ലാഹു അവർക്ക് അള്ളാഹു നേരിട്ട് പാഠം പഠിപ്പിക്കത്തക്ക രൂപത്തിൽ പല ദൃഷ്ടാന്തങ്ങളും അവർക്ക് ഉണ്ടായിട്ടുണ്ട്. ജറാദ് വെട്ടുകിളി ശല്യം ഉണ്ടായത്, കുമ്മലെ കുമ്മലെന്ന് പറഞ്ഞാല് കുമ്മൽ എന്ന് പറയുന്നത് പേൻ ശല്യം, പേനന്നോമായിട്ട് വ്യാപിച്ചിട്ട് പേൻ ശല്യം ഉണ്ടായി. ലഫാദിയ തവളകളെ കൊണ്ടുള്ള ശല്യം, വദ്ദം രക്തം, വൽ അസ പിന്നെ മൂസ അലൈഹി സ്വലാമിന് അള്ളാഹു പ്രത്യേകമായി കൊടുത്ത അസ. അസ എന്താ? അസ ഇത്രയും അസ പറഞ്ഞില്ലേ മൂസ അലൈഹി സ്വലാം എന്ത്? മൂസ അലൈഹി സ്വലാമിന്റെ പ്രത്യേകമായിട്ടുള്ള മൈസത്ത് എന്തായിരുന്നു? ആ ഒന്ന് ഉറക്കം പറയും, വടി. വടി എന്ത് വടിയാണ്? സാധാരണ വടിയാണ്. ആ വടി താഴെ എന്ത് പാമ്പായി മാറുമായിരുന്നു അല്ലേ? അതാണ് മുഅ്ജിസത്ത്. വല്യദ് പിന്നെ മൂസ അലൈഹി സ്വലാമിന്റെ കൈ കക്ഷത്തിൽ വെച്ച് എന്ത് അതെടുത്ത് കഴിയുമ്പോ എന്തായിരുന്നു? ആയിട്ട് അത് എന്താണ് വളരെ ശോഭയാർന്ന് തെളിച്ചമായിട്ട് കാണുമായിരുന്നു. അതേപോലെ വഫർഖുൽ ബഹർ എന്താണ് ബഹർ കടൽ രണ്ടായി പിളർന്നു വടി കൊണ്ടടിച്ചപ്പം, ആ വടി കൊണ്ടടിച്ചപ്പം അല്ലേ? പിന്നെ ഇതൊക്കെ അള്ളാഹു കാണിച്ചതാണ്. അതേപോലെ അവർ ഭയങ്കര ചൂടുള്ള മരുഭൂമിയിൽ കൂടെ പോയപ്പോ ഇസ്രായേലിക്ക് അള്ളാഹു എന്ത് ചെയ്തു? തണൽ, മേഘം കൊണ്ട് തണലിട്ട് കൊടുത്തു. വൽമന്നു വസൽവ പ്രത്യേക സ്പെഷ്യൽ ഫുഡ് കൊടുത്തു, സ്വർഗത്തിൽ നിന്ന് ഇറക്കി കൊടുത്ത പ്രത്യേക ഫുഡ് മന്ന സെൽവ. പിന്നെ വേറെ എന്തൊക്കെ? വൽ ഹജർ ഒരു പടിയിൽ ഒരു റോക്ക് പാറയിൽ അടിച്ചപ്പം പന്ത്രണ്ട് ഉറവുകൾ പൊട്ടി അതൊക്കെ. അതേപോലെ അവർ സാക്ഷ്യം വഹിച്ച ഇതൊക്കെ അവർ കണ്ടു. അതായത് എന്താ സംഭവിച്ചത്? മൂസ അലൈഹി സ്വലാം എവിടെ പോയപ്പോ ഇതിനു ശേഷം അവര് ഹിജ്റിനെ ആരാധിച്ചു. എപ്പോ എപ്പോഴാണ് ഹിജ്റിനെ ആരാധിച്ചത്? പശുക്കുട്ട മൂസ അലൈഹി സ്വലാം എവിടെ പോയപ്പോ? ആ അള്ളാഹുവിന്റെ അടുത്തേക്ക് മുനാജാത്തിന് വേണ്ടി തൂർ പർവ്വതത്തിന്റെ അടുത്ത് പോയപ്പം ആണ് അവര് എന്ത് ചെയ്തത്? പശുക്കുട്ടിയെ ആരാധിക്കുകയാണ് ചെയ്തത്. അതിന് ഖുർആൻ സൂറത്തുൽ അഹ്റാഫിൽ 148 149 ആയത്തുകളിൽ പറയാം. واتخذ قوم موسى من بعده من حليهم عجلا جسدا له خوار ألم يروا أنه لا يكلمهم ولا يهديهم سبيلا اتخذوه وكانوا ظالمين فلما سقط في أيديهم ورأوا أنهم قد ضلوا قالوا لئن لم يرحمنا ربنا ويغفر لنا لنكونن من الخاسرين فضيلوا إن شاء الله موسى عليه السلام من الجنة أدهم ويدن شاشم أبرده ആഭരണങ്ങൾ കൊണ്ടുണ്ടാക്കിയ മുക്രയിടുന്ന ഒരു കാളക്കുട്ടിയുടെ സ്വരൂപത്തെ ദൈവമായി സ്വീകരിച്ചു അല്ലേ? അവരോട് അതവരോട് സംസാരിക്കില്ല, അവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കില്ല എന്നൊക്കെ അവർക്കറിയാം. എന്നിട്ടും അവരെന്ത് ചെയ്തു? അതിനെ ഇലാഹായിട്ട് സ്വീകരിച്ചു. അങ്ങനെ അവർക്ക് അതിനെ അവർ ദൈവമായി സ്വീകരിച്ചു. അതോടെ അവർ അക്രമികളാവുകയും ചെയ്തു. അവർക്ക് ഖേദം തോന്നുകയും തങ്ങൾ പിഴച്ചുപോയിരിക്കുന്നു എന്ന് അവർ കാണുകയും ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങളോട് കരുണ കാണിക്കുകയും ഞങ്ങൾക്ക് പുറത്തു തരികയും ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നഷ്ടക്കാരിൽപ്പെട്ടവരായിരിക്കും. ഇങ്ങനെ പലതവണ അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ്, പലതവണ അള്ളാഹു അവർക്ക് മാപ്പ് നൽകിയതാണ് അല്ലേ? അങ്ങനെ തൂർ പർവ്വതത്തെ അവർക്ക് മേൽ ഉയർത്തിക്കൊണ്ട് അള്ളാഹു കരാർ വാങ്ങി ഒക്കെ ചെയ്തു. അപ്പൊ ഇനി തൂർ പർവ്വതത്തെ ഉയർത്തിക്കൊണ്ട് കരാർ വാങ്ങി അവർ പറഞ്ഞ സമീഅനാവാസീന ഞങ്ങൾ കേട്ടിരിക്കുന്നു, ധിക്കരിച്ചിരിക്കുന്നു. അപ്പൊ എന്താണ്? അനുസരിച്ചില്ല എന്നാണ്. വീണ്ടും അവർ ധിക്കാരം പ്രവർത്തിച്ചു. ആദ്യം അനുസരിച്ചു, പിന്നെ വീണ്ടും ധിക്കാരം പ്രവർത്തിച്ചു. എന്നാൽ ഇനി കാളക്കുട്ടിയോടുള്ള ഭക്തി അവരുടെ മനസ്സുകളിൽ ലയിച്ചു ചേർന്നതാണ്. എന്ത് ഉഷിരിഹിമിൽ അവരുടെ കുഫ്രിയത്ത് കാരണം, നിഷേധം കാരണം, ധിക്കാരം കാരണം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് ഉണ്ട്, ഹുബ്ബുക ഷൈ യുമീ വയുസം. എന്താ നിനക്ക് ഒരു വസ്തുവിനോടുള്ള പ്രേമം, അതിയായ പ്രേമം ഉണ്ടായാൽ എന്താണ് നിന്നെ അത് അന്ധനും അവനെ എന്താക്കും, അന്ധനും ബധിരനുമാക്കും. പിന്നെ ഒന്നും കാണൂല, ഒന്നും കേൾക്കൂല. പിന്നെ ആ പ്രേമിക്കപ്പെട്ട വസ്തു ആകാം, അല്ലെങ്കിൽ ആ ജീവി, അല്ലെങ്കിൽ ഒരു മനുഷ്യനാവാം, ഒരു സ്ത്രീയാവാം. അത് എന്തുവാ, അപ്പൊ ഒരു വസ്തുവിനോട് നിനക്കുള്ള അമിത പ്രേമം നിന്നെ അന്ധനും ബധിരനുമാക്കും. അഹമ്മദ് അബൂദാവൂദ് ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മാത്രം മതി. അസ്സലാമു അലൈക്കും. Thank you.